പായസം കഴിപ്പിക്കാൻ കൊടുക്കണം. ദിവസം തീർച്ചയാക്കിയോ? അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞു. അതിന്റെ വഴിപാടായിരിക്കും അല്ലേ? പറഞ്ഞല്ല, മുത്തശ്ശിയുടെ നേർച്ചയാ. ആളെ കണ്ടോ? ഞാൻ നോക്കിയില്ല. കേക്ക് ജനാലിലൂടെ തുറച്ചു നോക്കായിരുന്നു. ഞാൻ കണ്ടു. മതിയൊരു വയടി നടക്കുക. അതെന്നെ സുഗ്രെ. ഞാൻ അച്ഛനെ കാണാൻ പോവാ. വരുന്നില്ലേ? ഇല്ല, പോയല്ലേ. അതിലായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. അത് വായിച്ചപ്പോഴും നാട്ടുകാരെ കാണിക്കാനല്ലേ. ഇതൊരു അന്തസ്സിലാണ് പറയേണ്ടതല്ല. നിന്റെ അഭിനയമില്ല എനിക്കറിയാം. ഞാനിത് കുറെ കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു. നിർത്തൂ, നിങ്ങൾക്ക് എന്നെ അടിക്കാനുള്ള അവകാശമില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കാവില്ല. ഇവരാണ് കളിച്ചോണ്ട് നിൽക്കണോ? അതെടാ, ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നവനാ ചാത്തുവരി. എനിക്കാരാ പെണ്ണ് തരിക? വീടില്ല, സ്വന്തക്കാരില്ല, പിന്നെ പോക്രി എന്നുള്ള പേരും. എടാ, ഈ ചോളയിലുള്ള ഒരു ആൺകുട്ടിയല്ലേ? അത് മതി. നിന്റെ പുടമുറിക്ക് ചാത്തുകാർക്കൊരു എന്നെ ചോറ് കിട്ടണം. അത് കിട്ടുമോ? അത് വൈകുന്നേരം പേടി പോണോ കേട്ടോ. സ്കൂളിൽ കളിച്ചോണ്ടിരിക്കരുത്, വേഗം വരണം. അച്ഛനെ വിളിച്ചോ. ഉപ്പും മുളക് ഉണ്ടാച്ചോ? മേടിച്ചോളൂ. വെളിച്ചെണ്ണ വാങ്ങണം. എന്റെ ഈ ഇതേ ഉള്ളൂ. ചേച്ചി, ഒരു പത്ത് പൈസ കിളിങ്ങനെ കേട്ടോ. നിനക്ക് എപ്പോഴും ഇങ്ങനെയാ? എന്റെ പൈസ ഒന്നുമില്ല ചേച്ചി. ഇങ്ങനെയാണ് സ്കൂളിൽ പോണേ, പ്രാന്തരം വരും മുടിയൊക്കെ ഇട്ടിട്ട്. നാളെയും തരുന്ന കേട്ടോ. ആ തല്ല തരും കേട്ടോ. അമ്മോ, നീ അവനെ ലാളിച്ച് ലാളിച്ച് ചീത്തിയാക്കുക. അസലായി അച്ഛനറിയില്ല കൊടുക്കാനിരുന്നതിനുള്ള സ്വൈരക്കേട്. അവനെ കണക്ക് തീർത്ത് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. നാട്ടുകാരായിട്ടൊക്കെ വഴക്ക്. ഇന്നലെ ആ മാധവൻ നായരെ പെരടിക്ക് പിടിച്ച് തല്ലാൻ പോയി അത്രേ. നാണായാലേ പറഞ്ഞത്? ഞാൻ കണ്ടതാ, കടയിൽ ഉണ്ടായിരുന്നവർ പിടിച്ചു മാറ്റിയില്ലായിരുന്നു ഈ തല്ല എന്നെ. രാമു, ആ കുഞ്ഞുരാമനെ വരാൻ പറ. കാര്യസ്ഥം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യം. തെണ്ടിത്തനവും പോക്കിരിത്തനവും കാണിക്കുന്നവൻ ആര് തന്നെ ആയാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല.
ഈ അമ്പലേ ഇത് പൊതുജനങ്ങളുടേതാ. കുറച്ച് കഴിഞ്ഞിട്ട് അതെ നിന്റെ പേരില് പുതിയ വല്ല കേസും ഉണ്ടായി കാണും. ഒന്നും അല്ലെന്നേ, അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ല കിട്ടാ. അത് ശരിയാ. നീ വഴക്കിനൊന്നും പോണ്ട. കുറച്ച് കഴിഞ്ഞ് വരാന്നാ പറഞ്ഞു. രാമാരാർക്കേ ദയാദാശം ഇത്രേ അധിക. ഇവനോടൊക്കെ പാവം വിചാരിച്ച തല കയറുള്ളൂ. എത്രയാ ബാക്കി? 76 രൂപ. ദേവസ്വത്തിൽ നിന്ന് വായിക്കുന്ന കാശിനൊന്നും കണക്ക് കൊടുക്കാറില്ല അല്ലേ? കണക്ക് വെച്ചല്ലേ തരണത്. പിന്നെന്തിനാ ഇനി കണക്ക്? ഇതെന്റെ പുറവാട്ട് സ്വത്തല്ല, ദേവസ്വമൊക്കെ കാശാ. കരിമരുന്ന് വായിക്കുന്ന എന്റെ പുറവാട്ടിലേക്കുമല്ല, അമ്പലത്തിലേക്കാ. കരിനടിക്ക് വേറെ ആളെ വെക്കാൻ എനിക്കറിയാം. പറയുന്ന കണക്ക് അവിടെ തിരികെയും ചെയ്യും. നീ ആരോടാ പറയണെന്ന് എനിക്കറിയോ? വെറുതെ ചൂണ്ടിയെടുക്കരുത്, ഇതെന്റെ അവകാശമാ. ആര് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ഒന്നും പറയാനല്ലോ, എനിക്കിവിടെ പണിയുണ്ട്. ആ താഴ്വാരത്തിൽ 100 രൂപ വയ്ക്കോലി കിടപ്പുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കൊയ്ത്തിന്റെ ബാക്കി, അതൊക്കെ എന്ത് ചെയ്തു? അത് കന്നാലിക്ക് കൊടുക്കാൻ തന്നെ ശരിയായി പോയി. അത് മുഴുവനോ? കൊടുത്തു നോക്കുമ്പോ തന്നെ അറിയോ. ഉഴുന്ന് പിടിച്ചിട്ടുണ്ടോ? ഓരാ ചാഴി നിറയുണ്ട്. ചാഴിയോ? അത് മരുന്ന് തളിക്കാഞ്ഞിട്ടാ. തളിക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല. അത് തളിക്കേണ്ട രീതി തളിക്കാഞ്ഞിട്ടാ. ആ കുഞ്ഞിനാരും എന്നെ ഒന്ന് കണ്ടായിരുന്നു. ഇല്ല, അയാള് വരും, അയാള് പൈസ കടം ചോദിക്കും, വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നൊരു ഏർപ്പാടായില്ല. അയാളെ മുഷിപ്പിക്കാനും പാടില്ല. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാ നോക്കി തരം പോലെ ചെയ്തോണം. അത് ഞാനെങ്ങനെ പറയാ? പിന്നെ ഞാൻ പറയണോ? എല്ലാ കാര്യത്തിനും അമ്മാവൻ അമ്മാവൻ എന്ന് പറഞ്ഞ കാര്യം നടക്കോ? നിങ്ങളൊക്കെ ഒരു പ്രായമായില്ലേ? തണ്ടിയും തരമൊക്കെ ആയില്ലേ? ഓരോ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനുള്ള പ്രായമൊക്കെ ആയില്ലേ? നിന്നോട് ഞാൻ 10-ാം തീയതി വരണമെന്ന് പറഞ്ഞിട്ട് നീ വരാൻ വയ്യേണ്ട. അതൊക്കെ ജോലി നോക്കുമ്പോഴല്ലേ അറിയൂ. ഒന്ന് കഴിഞ്ഞാ വേറെ. അവനവിടെ 10-50 കൂലിക്കാരല്ലേ. നീ വന്നിട്ട് ചാമക്കാട്ട് അയക്കാനിരിക്കായിരുന്നു. നീ വരാഞ്ഞ കാരണം മറ്റൊരാളെ തേടി പിടിച്ച് അയക്കേണ്ടി വന്നു. ശരിയാ, വെള്ളം ചൂടാങ്കിലും എടുത്ത് പുറത്തു വയ്ക്കാൻ. എന്നാ വന്നേ ഇന്ന് കാലത്ത് തന്നെ? രാമാരാരില്ലേ, വിളിക്കാ. എന്താ വേണ്ടേ? വേറെ ഒന്നുമില്ല, നമ്മുടെ കുഞ്ഞിരാമില്ലേ, അവനും ഞാനും തമ്മിൽ ഇങ്ങനെ വഴക്കേറ്റം ഉണ്ടായി. എന്താ കാര്യം? എന്നെ പറ്റി പറഞ്ഞ് ഞാൻ ക്ഷമിക്കും. രാമാരാരെ പറ്റി അനാവശ്യം പറഞ്ഞ് ഞാൻ ക്ഷമിക്കൂ. അവനെ കൊണ്ട് ഭഗവതിയുടെ മുമ്പിൽ കർപ്പൂരം കത്തിച്ച് തെറ്റു പറയിപ്പിക്കും. അമ്മാവനെ പറ്റി എന്താ പറഞ്ഞ്? അവൻ പറഞ്ഞത് കേൾക്കാൻ കൊള്ളൂല. കൃഷ്ണ ഭക്തവത്സല, എന്താ പോകുന്ന കാര്യം? ആ കുഞ്ഞിരാമൻ അവൻ താനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ? ഞാൻ അറിഞ്ഞു. അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, ഭഗവതിയുടെ മുമ്പിൽ കർപ്പൂരം കത്തിച്ചിട്ട്. അതുകൊണ്ടൊന്നും അവൻ നേരെ ആവില്ല. പഷ്ണി കിടന്നാൽ അഹങ്കാരം കുറയും. അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊരൊറ്റ മാർഗ്ഗേ ഉള്ളൂ, ചെകിടത്തിന് ഉണ്ടെങ്കിൽ കൊടുക്ക. അതൊക്കെ നമ്മെപ്പോലുള്ള തറവാടിയൊക്കെ പറ്റിയതല്ലടാ. വൈകുന്നേരം ഞാൻ അമ്പലവട്ടത്തോട്ട് വരാം, അപ്പൊ ആലോചിക്കാം. ലക്ഷ്മി അനക്കുകാരം വന്നോ? അമ്മായി, അമ്മായി ഞാൻ കട വരുന്നു, പോട്ടരാ. ഊണ് കഴിച്ചു പോയാ പോരെ. ഇപ്പൊ വരാന്. കുറച്ച് സമയം കിട്ടിയ വെറുതെ ഇരുന്നൂടാ ഈ വെയിലത്ത്. സരസ്വതി എന്താ? വെള്ളം കൊണ്ടുവാ. നീ പോയി അച്ഛനെ ഇടാൻ നോക്ക്.
പെണ്ണേ, നല്ല സാധനമുണ്ടോ? വന്നേ രണ്ടെണ്ണം ഒഴിക്ക. കല്യാണത്തിന്റെ ആലോചനയൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. കാര്യസ്ഥന്റെ മരുവൻ ആരാ പെണ്ണ് കൊടുക്ക? ഇവിടെ ചില പെണ്ണുകൾ അങ്ങനെയല്ലേ പറഞ്ഞു നടക്കണേ. പിന്നെ എങ്ങനെയാ പെണ്ണ് കിട്ടുക? ഈ അമ്പലവട്ടത്ത് ചില നാരുകളുണ്ട്, ഭഗവതിയുടെ കാശ് കെട്ട് ചാരായം കുടിക്കും, എന്നിട്ട് നാട്ടുകാരെ കുറ്റം പറയും. കിടക്കാൻ്റെ ഇടമില്ല, ചുറ്റാൻ്റെ മുണ്ടില്ല, പെണ്ണുകള് ഇരപ്പാളുകൾ. അതിനേക്കാൾ മൂർത്തിയുണ്ട്, ഇതിന് ഉത്തരവാദിത്വം കൂട്ടിക്കോ. നിന്നൊക്കെ വലിയ പോക്കുകയാ ഞാൻ, ഇനി നിന്നെ സൂക്ഷിച്ചോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആ പ്രധാനമായിട്ട് ഇതിനെ വഴക്കടിച്ച്. ഇതിപ്പോ ചാത്തുവാരങ്ങളെ പറഞ്ഞു. നീ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നതെല്ലാം ഈ ചാത്തുകാർക്കറിയാം. അങ്ങനെ നോക്കിയിട്ടാണ് നീ ഇങ്ങനെ തണ്ടും തടിയേറ്റിരിക്കുന്നത്. ഞാൻ നീ ഒരു പെണ്ണ് കെട്ടി വീടും മുടിയായിട്ട് കഴിഞ്ഞ് കാണാൻ എനിക്ക് മോഹന്ത. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ? കാര്യസ്ഥന്റെ മരുമൂണാന്ന് വിചാരിച്ച് ഓശാൻ ചെയ്യണോ? ചുമ്മാ അറിയാത്തവരെ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ ഞാനിപ്പോ വരാം. എനിക്കറിയാം താട്ടാന്റെ വീട്ടിലേക്കല്ലേ പാചകം വാങ്ങാൻ. പോടാവിടുന്ന് കഞ്ഞി ഒഴിച്ചു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോട്ടാ. സ്കൂളിൽ പോകുമ്പോ പടി അടച്ചിട്ട് വേണം പോവാൻ. ശരി. അമ്മൂന് പാസറ അല്ലേ? ആ എവിടെ? അയ്യേ, എന്തേത് കറുത്തിരിക്കണേ? ഇരുമ്പോ നാളെ വരുത്തരാ. ഉണ്ടോ? അയ്യോ, ഞാൻ എടുത്തു തരണം.
കിട്ടാൻ കിട്ടാത്ത മുള്ളായിരിക്കും. കണ്ടു കണ്ടു പാത്രം കണ്ടു നല്ല പഷ്ടായിട്ടുണ്ട്. പൊന്നുംകുളത്തിനും പൊട്ടു വന്നു ഇപ്പഴാ മനസ്സിലായി. അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞ അതിന്റെ വഴിപാടായിരിക്കല്ലേ? പറഞ്ഞല്ല, മുത്തശ്ശിയുടെ നേർച്ചയാ. ആളെ കണ്ടോ? ഞാൻ നോക്കിയില്ല. ജനാലിലൂടെ തുറച്ചു നോക്കിയിരുന്നു. ഞാൻ കണ്ടു. മതിയൊരു വയടി നടക്കുക. അതെന്നെ സുഭദ്ര.
കുഞ്ഞിരാമനോട് ചോദിച്ചോ, ദേവസ്ഥ എന്ന് പറഞ്ഞാ അതിന് ഇവിടെ വേറെ ആളുണ്ട്. കുഞ്ഞിരാമൻ അറിഞ്ഞാ പിന്നെ കുഴപ്പാ. ആരാണോ കുഞ്ഞിരാമൻ? ഞങ്ങൾ എന്ത് വേണം? ഒരു പറയുന്ന വിളിക്ക്, പണിയെടുത്ത്. പപ്പു, നീ പോയി ദേവസ്ഥ വീഴാൻ പറഞ്ഞോ. കുഞ്ഞിരാമ, കാര്യസ്ഥം പറഞ്ഞിട്ടാ വന്നില്ലേ? ഞാനിപ്പോഴല്ലേ കാണുന്നത്. ഇത് കാര്യസ്ഥന്റെ തറവാട് സ്വത്തല്ല. ആരെങ്കിലും കഥനെയോ കരുമരുന്നോ തൊട്ടാൽ ആർക്ക് പല്ലു ഒഴിക്കണം പറഞ്ഞേക്ക്. പണി വേണ്ട, തല്ലാനും കുത്താനൊന്നും ഞങ്ങൾക്കറിയില്ല. എന്റെ കുഞ്ഞിരാമന് കുറെ അധികമാണല്ലോ. ദേവസ്വത്തിൽ നിശ്ചയിച്ച പണിക്കാരത്തറ അവനാരാ? അതിന് കാര്യസ്ഥനില്ലേ? അങ്ങനെയല്ല എന്റെ ആള്. അതൊക്കെ ദേവസ്വം ഗാർ നോക്കേണ്ട കാര്യങ്ങളാ. ഏതായാലും കുഞ്ഞിരാമനോടുള്ള ഈ കളി അതത്ര നന്നല്ല. കരിമരുന്നിന്റെ പണി ചെയ്യേണ്ടെന്നാ ദേവസ്വക്കാര് പറഞ്ഞിരിക്കുന്നത്. അത് പറയാനാ വന്നത്. ആര്? ദേവസ്വക്കാര്. ആ, എന്നാ അവിടുന്ന് കൊടുത്തേട്ടെ. അത് ഞങ്ങളുടെ പണിയല്ല, വേറെ ആളുണ്ടതിന്. തന്റെ സംസാരം കൂടെ കൂടുന്നുണ്ട്. ആ, കൂടുന്നുണ്ട്. അത് ഇറക്കണ്ട കാണും. നിന്റെ പോക്കീറ്റിനെ കുറിച്ചായി കൂടുന്നു. ഇതേ ചൊരയ്ക്കാണല്ലോ നടക്കുന്നത്. കുത്തി കുടലെടുക്കും. ഓട്ടി വന്നിരിക്കുന്ന യോഗ്യന്മാര് എന്റെ പണി നിർത്താൻ. അമ്പലത്തിലെ പൂജയ്ക്ക് തൊടുത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക, എന്നിട്ട് പാവങ്ങളെ പാടുപെടുത്തുക, കല്യാണം മുടക്കുക, ശവദാനം തടയുക, കുടിയിറക്കുക, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ജോലി? യാത്രേ, ഈവൻ ഈ കുരുവെല്ലാം മാറിയിക്കാൻ പറ. ഒന്ന് മാറക്ക്, മാറി. നിങ്ങളെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളില്ല. അതെന്താ വിഴുങ്ങോ? വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി ദേവസ്വത്തിന് ഒറ്റ കാശ് കൊടുക്കരുത്, ഉള്ളിൽ കയറ്റുകയും ചെയ്യരുത്, ബാക്കിയാരും ഞങ്ങളേറ്റു. പ്രഭാകരനോട് വഴക്കിട്ടപ്പോ വിചാരിച്ചതാ അവനോട് ചോദിക്കണമെന്ന്.
പ്രഭാകരന് അത് വേണ്ടത് തന്നെയാ. അവന് ചാരായക്കടയിൽ എന്താ കാര്യം? അതുകൊണ്ട് എനിക്കല്ലേ മോശം. എന്തായി കളി? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് വന്നു എന്ന് പറയാന്ന് വെച്ചിട്ട് വന്നതാ. എന്റെ പ്രവാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായി. കൂലി എനിക്ക് തരണമില്ല, ശകാരം വേറെ. അവിടുത്തെ പണിക്കാർക്കൊക്കെ ശരിക്ക് കൂലി കൊടുക്കാറുണ്ടെന്നാണല്ലോ ഇവിടെ പറയാറ്. അതൊക്കെ വെറുതെ, പഴയ ആളൊന്നുമല്ല. അവരൊക്കെ ചീത്തപ്പേരാ. കുടി പിന്നെ അടുത്ത എന്തിനാണ്? നീ ഈ വിവരം ആരോടും പറയരുത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. വല്ലതും കഴിച്ചിട്ട് പോ. ഇപ്പൊ മനസ്സിലായില്ലേ? വേലി കെട്ടാനും പോരാന്നാക്കാനും ഒന്നും അല്ല അവൻ പണമായിക്കൊണ്ടിരുന്നത്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്താ അത്? ഒരു പെണ്ണു വെട്ടിക്കൊടുക്ക. കല്യാണം കേട്ടല്ലോ, ശരിയാണോ? അവനെന്താ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് കേട്ടിട്ടില്ലേ? പിന്നെ കുറച്ച് കല്യാണല്ലേ, അങ്ങനെ എന്നെ കെട്ടിയിടാൻ നോക്കുന്നു. ഭാഗ്യമുള്ള കുട്ടിയാ. ഇല്ലെന്താ ഭാഗ്യം? ഒരാളുടെ മാത്രം ഭാര്യയായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഭാഗ്യമല്ല. വിവരക്കേട് പറയാതെ. അപ്പോ ഞാൻ പുറപ്പെടുകയാ. ദേവസ്വത്തൊന്നും കോലത്തൊന്നും കൂടിയാ സദ്യക്കുള്ള ചരക്കും ചെമ്പും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചക്ക് മുമ്പ് എടുപ്പിക്കേണ്ടതാ. ഞാൻ നമ്പ്യാരെ കണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തേക്കാം. മോളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാറാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഈശ്വരസഹായം അത്രയേ പറയുള്ളൂ. മോളെ, ജീരകവെള്ളം ചൂടായോ? അവിടെ ഉള്ളു. കാര്യം വലിയ കഷ്ട ആരാ നോക്കാൻ? ആ കുട്ടിയെ കിട്ടിക്കൊണ്ടുപോകല്ലേ എന്ന് വിചാരിച്ച് മോളെ കല്യാണം നടത്തായിരിക്കാൻ പറ്റുമോ? അത് ശരി. ഈ ചെക്കൻ മാരാരെ നോക്കുന്നു തോന്നുന്നില്ല. രാമാരാരുടെ മരുവനല്ലേ? കാര്യങ്ങൾ തുടങ്ങാനല്ല വിഷമം, അവസാനിപ്പിക്കാനാ. എല്ലാം വൃത്തിയായിട്ട് കഴുകിയോടാ. ആ ദേവസ്വം പറ പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഉമ്മറത്ത് വെച്ചിരുന്നാ മതി. കൃഷ്ണനെ കണ്ട ഉച്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. മൂലാമി എന്താ നിൽക്കണേ? ഇല്ലാത്ത കല്യാണത്തിന് ദഹനിച്ചങ്ങൾക്ക് എന്താ കിട്ടിയത്? ചക്കയാ. നിന്നെ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശല്യ. നീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. പൊടോ പൊടി പൊടിച്ചു. ഇതുപോലൊരു സദ്യ ഈ അടുത്ത് നിന്നും ഉണ്ടായിട്ടില്ല. കൊയ്ത്തും കഴിഞ്ഞു, അമ്മൂട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. നാനിയമ്മേ, ഞാൻ പോവാണ്. എപ്പോഴും അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം.
ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അങ്ങോട്ട് സമാധാനമായിട്ട് പോയിക്കോളൂ. ഈ കളത്തിൽ ഒരു മഹാലക്ഷ്മി കയറി വരണമെന്ന് ഈ കോരിമാൻ ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു. ലക്ഷ്മിയല്ല അമ്മു അറിയാം കുട്ടാ, ഒക്കെ അറിയാം, പേരും അറിയാം, നക്ഷത്രം അറിയാം, ഉത്തരല്ലേ. 11 പൊരുത്ത 11. ഇങ്ങോട്ട് കയറിക്കോളൂ അമ്മു, തെക്കിനിലേക്ക് പോകോളൂ. എന്റെ പേര് ഇക്കാളിന്ന, വീട് ഇവിടെ അടുത്താണോ? അതെ.
ദൂരശിയുണ്ടല്ലേ. എനിക്ക് ഇതുവരെ അമ്മൂട്ടിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. സമയം കിട്ടണ്ട കുട്ടി, വല്ലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോ മാരാരെ കണ്ടിട്ടുണ്ട്. ഒരനിയനുണ്ടല്ലേ, പഠിക്കുക. അതെ, ഉണ്ണാറായിട്ടോ. ണ്ടല്ലേ, അവിടെ പൊരിക്കണോ? ഞാൻ വരാനിട്ട് വൈകില്ലേ, വാ ഫോൺ വിളിക്കാം. ഇരിക്കും മോളെ. കല്യാണിമ്മയുടെ അവിയൽ പ്രസിദ്ധമാണ്. നീ കഴിക്കോ? ഇല്ല. അയ്യോ, ഞാനൊന്നും ഓർത്തില്ല. അങ്ങനെ ഇട്ടോളൂ. ഇക്കാളി, എന്താ നിങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കണത്? ജാനു, നീ അടുപ്പത്ത് ചുക്കോളം വെച്ചോ, എന്നെ വിടെ വേഗം വാ. എന്താ കഴിക്കില്ലേ? മതി. എന്താ എണീറ്റോളൂ, ഞാൻ നന്നായിട്ട് നിന്നാ പോ. ഇരുപത് ഇരുപത്തഞ്ച് തന്നെ പറയൂ. നല്ല മില്ലാണോ? അതെ. ഇതെന്തല്ല, ചിത്തേനെയാണ്. ഇക്കാളി, ആ നല്ലടത്ത് വരലിട്ടെ. എത്രണ്ട്? 1200. ആ, നെല്ലെടുത്തോളം പറ. ആ വലിയ ചാക്ക് തല്ല വെക്കണോ? ആ തന്നെ പൊക്കോ. എവിടേക്കാ കൊടുത്തേക്കണേ? എന്തേ അന്ന് ചോദിച്ചാ? അമ്മാവൻ കൊടുക്കാനുള്ള കടം കുറച്ചൊന്നുമല്ല, നാട് മുഴുവൻ കടം ആക്കിയിരിക്കാം. ഞാനെങ്കിലും കൊടുത്തു തീർക്കണ്ടേ? അവ കുറച്ച് സംഭാരം വേണം.
ഒപ്പിച്ചിടിയെന്ന്. അന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടു എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ ഞാൻ വലിയ ഉപകാരമായി. ഏഹ് വിളിക്കും, ഇപ്പൊ വിളിക്കാം. എടി എടി എണീക്കടി, ഒന്ന് എണീക്ക. പട്ടാ പാല് കയറുന്ന ഉറങ്ങുന്നു. എടി എണീക്ക്, പ്രഭാകരൻ വന്നിട്ടുണ്ട്. ദേവകി, നിന്നെ ഓർത്ത ഞാൻ ഈ കാശ് കൊടുക്കണക്ക. നിന്നെ അവിടെ നോക്കണില്ല. ഇല്ല അച്ഛാ, എന്നെ നോക്കാൻ പോവാ. എന്താ ഉച്ചയ്ക്കുണ്ടാ പറഞ്ഞ? പാടത്ത് പണി നടക്കുമ്പോ കുളിക്കാനും ഉണ്ടാനൊന്നും പറ്റിയെന്ന് വരില്ല. പാടത്ത് വന്നില്ല എന്ന് പറഞ്ഞല്ലോ. ആര്? പണിക്കാര്. ശരി, പോയില്ല. അതിന് നിനക്കെന്ത്? പോണോ നമ്മളൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തണോ? നീ എന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദീനം പിടിച്ചു കയറുന്ന എനിക്ക് എന്നെ ബുദ്ധിമുട്ട്. വരൂ, ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. മുളയിലെ നുള്ളിയത് വളരെ നന്നായി മോളെ, എനിക്കിഷ്ടപ്പെട്ടു. അമ്മോ, ഇവിടെ വെച്ചിരുന്ന മച്ചിന്റെ താക്കോലുണ്ടോ? ഇതെങ്ങനെ മാറ്റി വെച്ചേ? ഞാൻ മാറ്റി വെച്ചതല്ല, ഇത് അവിടെ ഇരുന്നത്. ഞാൻ ഇവിടെ അല്ല വെച്ചിരുന്നത്, അവിടെ ഞാൻ കണ്ടത്. ആരാ മാറ്റി വെച്ചെന്ന് എനിക്കറിയില്ല. താക്കോൽ മറന്നു പോവോ? എനിക്കറിയില്ല. ചോറാണോ വേണ്ട? നീ ഇട്ട് കുറച്ച് കഞ്ഞിയുണ്ട. എന്താ? കുറച്ച് പനിയുണ്ട്. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. കഞ്ഞി നെയ്യിട്ട് വേണോ? നെയ്യ് വേണ്ട. നീ നിന്റെ വൈദ്യൊന്നും വേണ്ട, പറഞ്ഞു കേട്ടാ മതി. പോയിരുന്നോ? സാധാരണ വിളിക്കാറില്ല നീ എന്നാ? നോക്ക്, ഒന്നുമില്ലല്ലോ. നല്ല നെയ്യാ. പിന്നെ എനിക്ക് മാത്രം തോന്നാ? ചൂരടിച്ചിട്ട് കഴിക്കില്ലാരും. നാറിയ നെയ്യ് ഒഴിച്ചിട്ട് വന്നിരിക്കുന്നു. നീ ഉണ്ടാകുന്ന ഒന്നും കഴിക്കാൻ കൊള്ളില്ല. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. അമ്മാവൻ കെട്ടഴിച്ചു വിട്ട് വളർത്തിയ മരുമോനാ. അതിപ്പോ താളം തെറ്റി. അതൊന്നും ആലോചിച്ച് അമ്മൂട്ട് വിഷമിക്കണ്ട. ഭാര്യ, ഭർത്താവ്, കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ കുടുംബമല്ല, ഈ ചെറിയ ചെറിയ വ്യസനങ്ങളാണ് അതിന്റെ സുഖം.
അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം. മൂന്ന് കുടുംബം പെരത്തിയവനാ ഈ കോരുമ. ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് ഇങ്ങനെ പെരുമാറിയാ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പൊ പ്രഭാകരനെ നന്നാക്കിയെടുക്കാൻ ഒരൊറ്റ ആളക്കേ സാധിക്കുള്ളൂ, ദൈവത്തിനല്ല അമ്മൂന്. വേം വരില്ലേ? കുറച്ച് വൈകും, കാത്തിരിക്കണ്ട. സന്ധ്യയായ ദിവസം നിങ്ങൾക്ക് എന്താ എത്ര ജോലി? ഞാനിവിടെ ഇരിക്കാം, പുറത്തുകാരൻ നീ നോക്കി നടത്തോ. എന്ത് നല്ല കാര്യത്തിനെങ്കിലും തടസ്സം പറയും, പോണ കാര്യം നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലല്ലേ. ഞാൻ എന്ത് വെച്ചാലും ചെയ്യുന്നു, നിന്നെ കൊണ്ടൊന്ന് തീറ്റിപ്പറ്റി വളർത്തുന്നോ? കുറച്ച് ഏറുണ്ട്. ആണുങ്ങളെ പിടിച്ച് വളർത്തുന്നതാണ് അതില്ല. ഉമ്മറപ്പടിയുമെന്ന് ഇരിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏ പോണ്ട നേരത്ത് കളിക്കായിരുന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്ത? പുസ്തകമില്ല. ഏത് പുസ്തകം? പാഠാവലി. നാളെ വാങ്ങാന്ന് പറഞ്ഞൂടെ മാഷോട്? ഏ ദിവസം ഇതന്നെയാ പറയണ, കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇളങ്ങോളെ പൊരുന്ന് കടവേർക്കണ്ട, ഈ ചുക്കുകാപ്പി അങ്ങോട്ട് കഴിച്ചോളൂ.
പൊന്നി ഇവിടെ വാ. കളിയാണല്ലേ, ഇതാ പുസ്തകം. ഇതില്ലാഞ്ഞിട്ട് സ്കൂളിൽ പോകാതിരിക്കണ്ട, കഴിഞ്ഞ പാഠമൊക്കെ പഠിച്ചോളൂ. എല്ലും കുറച്ച് ശർക്കരയും ചേർത്ത് രണ്ടു തരം കഴിക്കാനാ വൈദ്യം പറഞ്ഞത്. അച്ചുവൈദ്യുണ്ടാർന്നില്ലേ? അങ്ങനെ എന്നാ പറഞ്ഞേ? ഉണ്ണി, ഉണ്ണി, എടാ ഉണ്ണി. ഏത് കാട്ടിലായിരുന്നു ഇത്രയും നേരം? വിളിച്ചു വിളിച്ച് തൊണ്ട പൊട്ടി. എന്തിനാ വിളിച്ചേ? മോനെ, മോണിലിരിക്കണ പഴയ ഒരു കുട്ടി ഉള്ളിയില്ലേ, അത് കുറച്ച് എല്ലുണ്ട്. മുമ്പ് ഞാൻ എടുത്തോണ്ട് വാ. കഷായത്തിന്റെ കാര്യം വന്നതും പറഞ്ഞോ? ഇപ്പോ അത് അങ്ങനെ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു. എന്തൊക്കെയോ തട്ടി മറിച്ചിടുണ്ട്. എടാ ഉണ്ണി, എന്താ അത്? എന്താ ഇത് തട്ടിയിട്ടുവാ? ഇല്ല, അതാ വിളക്ക. നാണിയമ്മ എത്ര ഉള്ളൂ എള്ള? ഇത് മതി. എന്താ അനീറ്റിരിക്കണേ, കിടന്നൂടെ? എത്ര അച്ഛട്ടാ കിടക്ക, കിടന്ന ശ്വാസം ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. കൊണ്ടുപോകണമല്ലോ. കഞ്ഞി കുടിച്ചില്ലേ? കൊടുത്തു ഒരു പ്രാവല കഴിച്ചു, പിന്നെ കഴിച്ചില്ല. നീരിക്കഞ്ഞല്ലേ? അതെ. ഒന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ല മാഷെ. കഷായം കഴിച്ചിട്ട് ഭേദം തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ വൈകുന്നേരം വരാം. കളിച്ചു നടന്നോ? ഇവിടെ ആരാളും നോക്കാൻ? ഇവിടെ ഉണ്ടായിരിക്കും എപ്പോഴും.
അച്ഛനങ്ങനെ ചെയ്യുന്നു? ഇന്നലെ നല്ല പനിയും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറങ്ങാ. നിങ്ങളുടെ സ്കൂളിലേക്ക്? കണ്ടിട്ട് പോന്നാ വിചാരിച്ച്, ഇഷ്ടപ്പെടില്ല. കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. അതുകൊണ്ടാണല്ലോ വല്ലതിനൊക്കെ കയറി വരുന്നത്. കണ്ട പട്ടികൾക്കൊക്കെ കയറി വരാനുള്ള സ്ഥലമായിരിക്കും. നല്ല കുടുംബത്തിന് കൊണ്ടുവന്നല്ലേ വിചാരിച്ചത്. ഇവള് ഭാര്യ പക്ഷെങ്കിട്ട് അഭിനയിക്കുന്നവളാ, പുറത്ത് പറയാൻ കൊള്ളില്ല. ഞാൻ ഇല്ലാത്ത വേറെ ആരെങ്കിലും വരാറുണ്ടോ ഇവിടെ? ഇവിടെ ആരും വരാറില്ല. അപ്പോൾ പറയോ. ഞാൻ അച്ഛനെ കാണാൻ പോവാ, വരുന്നില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ട് പോയിരുന്നില്ലേ? അതിലല്ലല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. അത് വയറ്റ് പഠിപ്പിൽ മാറ്റവരെ കാണിക്കാനല്ലേ? ഇതൊരു അന്തസ്സിലാണ് പറയേണ്ടതല്ല. നിന്റെ അഭിനയമില്ല എനിക്കറിയാം, ഞാനും ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു. നിർത്തൂ, നിങ്ങൾക്ക് എന്നെ അടിക്കാനുള്ള അവകാശമില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കാവില്ല. ഞാൻ പോന്നു. തിരിച്ചു വന്നില്ലെങ്കിലും വിരോധമില്ല. ഇങ്ങനെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഇത്തിരി കണ്ണു കൊണ്ടിരാൻ പോവാ.
അതിനെയും കൊടുത്തു നോക്ക. നല്ലത് കുറച്ചു ദിവസം കഴിയുമ്പോഴേ താനേ ഇങ്ങനെ എത്തും. ഭാര്യ ഇല്ലാത്ത വിഷമം ഒന്ന് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. വെറുത്തു. കൂലിപ്പണി ചെയ്തായാലും സമാധാനമായിട്ട് ജീവിക്കാലോ, എനിക്കത് വേണ്ടു. വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. സ്നേഹമുള്ളവരോട് ജീവിക്കാനേ എനിക്ക് പറ്റൂ. ഉമ്മേ, നീ അടുക്കളയുടെ വാതിൽ അടച്ചിട്ടുണ്ടെന്ന് പോയി നോക്ക്. അമ്മൂട്ടി, അമ്മൂട്ടി ഇല്ലേ ഇവിടെ? രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങോട്ട് വരണം വരണമെന്ന് വിചാരിക്കുക. ജോലി തിരക്കിനിടയിൽ വരാൻ പറ്റുന്നില്ല. ഒക്കെ ഞാൻ അറിയണുണ്ട്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പായിരിക്കും, ഒരു വിവാഹം കഴിയുമ്പോ ഒക്കെ നേരെയാവും എന്ന് തെറ്റിദ്ധരിച്ചതാ മോളെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കാറില്ല. മറക്കാൻ ശ്രമിക്കുക. അവനെ ഞാൻ മറന്നു, എപ്പോഴേ മറന്നു. പക്ഷേ നിന്നെ വഴിയാധാരമാക്കിയത് എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതിന് ഞാനും കുറ്റക്കാരനല്ലേ? വളപ്പിൽ മണ്ണുണ്ട്, എന്തെങ്കിലും കൊത്തിക്കളിച്ചുണ്ടാക്കി വയറ് കഴിയാലോ. പിന്നെ ഒന്നും പഠിച്ച് വലുതായ എന്റെ നരകം തീരാതിരിക്കില്ല. ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടാന്ന്. അവന് ബുദ്ധി വന്നിട്ട് അവൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോട്ടെ. അവരമ്മയിലൊക്കെ തോന്നുന്നില്ലേ? ആ അല്ല എന്ന് പറയാൻ കഴിയില്ല. ഉമ്മ എവിടെ? സ്കൂളിൽ പഠിക്കാം. അവനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നില്. നല്ലോണം പഠിക്കും. അത് തന്നെയാ വേണ്ടേ. അവരിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. നമ്മൾ ഒന്നും പറയാൻ പോകരുത്. എന്തെങ്കിലും പറഞ്ഞു പോയാ നമുക്കാണ് ആപത്ത്.
ദാ ഹൈദ്രോസ് വരുന്നു. ഹൈദ്രോസ് എന്താ പോരാത്ത വഴിയൊക്കെ? പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? കച്ചവടമൊക്കെ വന്നിട്ട് നടക്കുന്നു. അള്ളാഹുവിന്റെ കൃപയിലെല്ലാം ഭംഗിയായി നടക്കണം. പിന്നെ ഒരു ചെറിയ കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. എന്താ? വടക്കേടുത്ത് വളത്തിന്റെ ആധാരമായിട്ട് നമ്മുടെ മരുവ വന്നിരുന്നു. ഒരു 5000 രൂപ ചോദിച്ചു, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. പിന്നെ ആധാരം നോക്കിയപ്പോ ശരിയല്ല. ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കി. കണ്ണു പറ്റുന്നില്ല. നമ്മുടെ ആധാരമാണോ? ഇത് നമ്മുടെ അല്ല, ആ കേശവന്മാരുടെയാ. എന്നിട്ട് പണം കൊടുത്തോ? ഇല്ല. അത് നന്നായി. ഇത് വെച്ചേരെ, ഇതിവിടെ ഇരിക്കട്ടെ. അവൻ ഇങ്ങനെയായി കുറെ അധിക പ്രസംഗിയായിട്ടാ വരുന്നത്. അവൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അത് നിനക്ക് എങ്ങനെ അറിയാം? അവൻ നിന്നെ പറഞ്ഞ അമ്മായി അമ്മായി എന്ന് കൊഞ്ചി നടക്കുമ്പോ നീ വിചാരിക്കുന്ന അതൊക്കെ സത്യമാണെന്ന്. അവൻ വളരെ പെശകായിട്ടാ വരുന്നത്. ആ ഹൈദ്രോസിന് ഒരു ഒരു ഗ്ലാസ് ചായ ഉണ്ടായിക്കൊണ്ട് കൊടുക്ക്. ചായ വേണ്ട, മോരുള്ള മതി. ആ എന്നാ മോരുള്ളായിക്കോട്ടെ. പിന്നെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എതിർത്തുകൊണ്ടൊന്നും നാട്ടുകാരെ അന്നാവും കൊണ്ടില്ല. നന്നാക്കാനല്ല, അന്യായം കാണുന്ന എങ്ങനെ പറയാതിരിക്കുക. ഈ ശുദ്ധഗതി കൂടുതലായിട്ടാ മാരായണ മോളി വഴിയിലായത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ തിരിച്ചുകൊണ്ടുപോവാൻ ഇനി അവളുടെ ഭർത്താവ് വന്നിട്ടില്ല എന്നാ ഉപേക്ഷിച്ചു എന്നിട്ട് പറയുന്നുമില്ല. എന്താ അതിനർത്ഥം? നീ ഇടപെട്ടിട്ടില്ലേ? തൊഴുത്തിൽ കണ്ണാടികൾ എത്ര എണ്ണം ഉണ്ട്? 19 കാണും. അവറ്റൊക്കെ അയ്യപ്പനെ ഏൽപ്പിച്ചേക്ക്, അവൻ നോക്കിക്കോളും. കറവെള്ളമുണ്ടോ? ഒന്നുമില്ല. കൊയ്യാനും മെതിക്കാനും ഒന്നും ഇവിടുത്തെ പണിക്കാര് വേണ്ട. ഞാൻ അവിടെ നാളെ അയക്കാം. ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അയച്ചേക്ക്. താക്കോല് ഞാൻ കൊണ്ടുപോവുക. അവൻ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കായിരുന്നു? ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇപ്പൊ കളിത്തുരേ ഉള്ളൂ, ഇനിയും ഇട്ട മുഴുവനും മുങ്ങും. അവൻ ഇനി ഈ കളത്തിൽ കാലുകുത്തി പോലെന്ന് പറഞ്ഞേക്ക. അത് ഞാനിങ്ങനെ പറയാ. താനിങ്ങനെ പേടിച്ചു പേടിച്ച് നിന്നിട്ട് അവൻ ഇങ്ങനെ ആയത്? വളം വച്ചു കൊടുത്തത് അമ്മാവൻ തന്നെയാ. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ പറഞ്ഞാ കേൾക്കാത്ത നില വന്നപ്പോ ഞാൻ അതങ്ങോട്ട് നിർത്തി. ആ ഞാൻ നോക്കിക്കൊള്ളാം. ആ പ്രഭാകരൻ ഇവിടെ വന്നാലേ ഈ പടിക്കകത്ത് കയറ്റി പോരുത്. വല്ലതും പറയാൻ പോയാ വഴക്കിന് വന്നാലോ? വഴക്കിന് വന്നാ പേടി നോക്കി രണ്ടെങ്കിലും കൊടുക്കണം, അത്ര തന്നെ.
പൂട്ടിയിട്ടിരിക്കണേ. അമ്മാവൻ വന്ന് പൂട്ടി താക്കോല് കൊണ്ട് പോയതാ. എന്തിന്? അതൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രഭാകരൻ വന്ന മെയിലിവിടെ കയറ്റണ്ടെന്നും പറഞ്ഞു. ഞാനിത് ചവിട്ടി പൊളിക്കാൻ പോവാ. പ്രഭാകര, അതൊന്നും വേണ്ട, അത് ശരിയല്ല. അമ്മാവനെ ചെന്ന് കണ്ട് തെറ്റു പറഞ്ഞ് താക്കോല് മേടിച്ചുകൊണ്ട് പോവാ. കുരുത്തം കിട്ടുമെന്നുള്ള പേര് സമ്പാദിക്കരുത് മോനെ. നാണം കെട്ട ഏർപ്പാട്, കാല് പിടിക്കലും തെറ്റു പറയലും അത് അമ്മാവനല്ല ഈശ്വരനാണെ പോലും ഞാൻ ചെയ്യില്ല, താൻ ചെയ്യും. കാരണം താൻ അമ്മാവിന്റെ ഇച്ചപ്പെട്ടിയ. പ്രഭാകര കുറച്ച് കൂടിപ്പോകുന്നു. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഈ കളത്തിൽ വന്നവനാ ഞാൻ. ഒരു ഉള്ള ചോറിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ല കോരു. നിന്റെ അമ്മാവൻ പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. കോരു നായർക്കെ സ്നേഹിക്കാനേ അറിയാവൂ. ആ തന്റെ സ്നേഹമൊക്കെ മതി. ഇഷ്ടമല്ലെങ്കിൽ പണിയെടുന്ന് പുറത്തു പോകാൻ പറയണം. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. എന്റെ ഉച്ച തിരിഞ്ഞു അസ്തമിക്കാറായി. നിനക്ക് അങ്ങനെയല്ല, നിനക്ക് വഴിയേറെ പോകുന്നു. അത് മറക്കണ്ട. കരിമരുന്നിന്റെ മേൽനോട്ടം എന്താണ്? കുഞ്ഞിരാമൻ തന്നെ അല്ലേ നോക്കുന്നത്? ആ അത് മതി. എന്നെ പറഞ്ഞയക്കാൻ വരാന്ന് വിചാരിച്ചു. നിന്നെപ്പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാമാരാർക്കില്ലാതെ പോയി. മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നിന്നോട് കുറച്ച് ഏറി പറയേണ്ടി വന്നിട്ടുണ്ട്, അത് എനിക്ക് വിഷമമുണ്ട്. വൈകുന്നേരം വെപ്പില്ല അല്ലേ? ഒരു നേരം ചോറ് വെച്ചാ ഇന്നെ സ്കൂളിൽ പോകുമ്പോ അത് കഴിച്ചിട്ട് പോകും. വൈകുന്നേരം ബാക്കിയുണ്ട് കഴി. അപ്പൊ ഞാൻ പോട്ടെ അമ്മേ. പെണ്ണിന് പണി എന്ന് പറഞ്ഞ വലിയ മെനങ്ങാമടിയാ, എന്താ ചെയ്യാ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയെന്നേ. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു. വിറക് കത്തിച്ച് തീയുണ്ടാക്കാം. കത്തുമ്പോൾ വിറകിന് എന്ത് സംഭവിക്കുന്നു? ആദ്യം അത് ജ്വലിക്കുന്ന തീക്കനലായും പിന്നീട് ചാരമായും മാറുന്നു. അമ്മച്ചി അമ്പലത്തിൽ പോയിരിക്കാ. എന്താ വേണ്ടേ? എനിക്കൊന്നറിയണം, എന്താ തിരിച്ചു പോകാത്തത്? തിരിച്ചു വരേണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ പോണേ?
ഞാനായിരിക്കും കാരണം അല്ലേ? ഈ തെറ്റിദ്ധാരണ മാറ്റാൻ ഇരുന്നാൽ കുഴപ്പം കൂടിക്കൂടി വരികയുള്ളൂ. അങ്ങേരെ നേരെയാക്കാൻ ആർക്കും കഴിയില്ല. കഴിയും, എനിക്ക് കഴിയും, അതെനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ കെഞ്ചും കാലം പിടിക്കും. അന്നെന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചില്ല, ക്ഷമിച്ചു. അമ്മൂനെ ഓർത്ത് കുഞ്ഞിനെ അതൊക്കെ മറന്നോടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ പ്രഭാറിനെ കൂട്ടിക്കൊണ്ടുവരും. വേണ്ട കുഞ്ഞിനെ വിട്ട, വേണ്ട. മാലാകുട്ടിയുടെ പുറം അവന് കഴിഞ്ഞു കൊണ്ടുപോയി തിരിച്ചയച്ചു. ഇതിൽ നിനക്കെന്താ അത്ര വിഷമം? അതല്ല കാത്തുകാരെ, ഇക്കാര്യത്തിൽ എനിക്ക് ചുമതലയാണ്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കൂ, ഇന്ന് മരുന്ന് പണിക്ക് മുമ്പ് കൊണ്ട് എത്തണം. ദേവസ്വം കാര്യ നമുക്ക് കേൾക്കണം. കഴിച്ചത് മതി. ആര് വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിരാമൻ അവനാ? എന്താ ചോദിച്ചു തരാം. എന്തിനന്നേ താണ്ട? നീ എന്തിനേക്ക്? ഞാനിപ്പോ വരാം. എന്തിനാ വന്നെ? കാണണമെന്നുണ്ടായിരുന്നു, ഒരു കാര്യം പറയാൻ. അതിന് വന്നതാ. അമ്മ പറഞ്ഞത് അല്ല. പിന്നെന്താ? ഞാൻ എന്തെങ്കിലും തെറ്റിയുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് പറയാൻ വന്നതാ. താൻ കാര്യം പറയടോ. ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അമ്മൂട്ടിയുടെ കാര്യത്തിൽ പ്രഭാകരൻ എന്നെ ഒരു തരത്തിലും സംശയിക്കരുത്. എന്റെ മനോനയനോട് പറയുക. ഇതിൽ തനിക്ക് എന്താണ് ഇത്ര വിഷമം? വിഷമമുണ്ട്. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് അത് ശരിയല്ല. ദേവി അമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം. അതാണോ കാര്യം? അതിനൊരു മാർഗമുണ്ട്. പണ്ട് നീ കെട്ടാൻ ശ്രമിച്ചല്ലേ, സ്നേഹമല്ലേ, കൊണ്ടുപോയി മാലയപ്പുറം താമസിപ്പിക്ക. നിന്റെ ആവശ്യമായി എന്റെ വില കെട്ടിയേക്കാൻ ശ്രമിക്കാമോ? ഇനി ഇവിടെ കണ്ടുപോകുന്നു.
പൂർവ സന്ധ്യ പ്രവർത്തത്തെ ഉത്തിഷ്ടൂര കർത്തവ്യം ദൈവമാന്തികം കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തത്തെ ഉത്തിഷ്ടൂര കർത്തവ്യം ദൈവമാന്തികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു മാതസ്തമസ്ത ജഗതാം മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീസ്വാമി നിശ്രിത ജനപ്രിയ ദാനശീലേ ശ്രീ വെങ്കടേശ ദൈതേ തവ സുപ്രഭാതം മാതസ്തമസ്ത ജഗ